തന്നെ കാണണമെന്ന് അമ്മക്ക് വലിയ ആഗ്രഹമായിരുന്നു. താനിവിടെ വന്നപ്പോ അമ്മ ഇവിടെ ഇല്ലാതായി പോവുകയും ചെയ്തു. സാരല്ല സർ, ഞാൻ പിന്നീട് ദിവസം വന്ന് കണ്ടോളാം. ഉറപ്പായിട്ടും വരണം. ആ പിന്നെ ആ മോഹന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എനിക്കിത് വാട്സപ്പ് ചെയ്യണം. ഓക്കേ സർ. ശരി സർ. ശരി. കണ്ടിട്ട് ഋഷിമോന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. മോനെ ഋഷി, എന്താ മോനെ ഈടെ? നീ വല്ലാതെ ബിസിയാണല്ലോ. റാണിയമ്മയോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതായി. അതെ, ഈ സ്പീഡ് കൂടുമ്പോഴേ നിർത്താൻ പ്രയാസമാ. അല്ലെങ്കിൽ പിന്നെ പഴയ എഞ്ചിനായിരിക്കണം, ഞെരങ്ങി അങ്ങ് നിന്നോളും. അതെ, ഞാൻ ആരുടെ എഞ്ചിനീയർ ഒന്നും അല്ല. ഐ ആം എൻ ഇൻഡിവിജ്വൽ. എനിക്ക് എന്റേതായ നിലപാടുകളും താല്പര്യങ്ങളും ഉണ്ട്, മനസ്സിലായോ? ഋഷി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നാലും ഋഷി മോനെ, മോനെന്നോട് ഷട്ടപ്പെന്ന് പറഞ്ഞില്ലേ? പ്ലീസ്, എനിക്ക് അല്പം സ്വസ്ഥത. ഋഷി, എന്താ നിനക്ക് പറ്റിയത്? ഇങ്ങനെയൊന്നുമുള്ള സംസാരം നിനക്ക് പതിവില്ലാത്തതാണല്ലോ. നീയും മാറി തുടങ്ങിയല്ലേ. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. റാണിയമ്മയുടെ മോൻ പഴയ സ്ഥാനത്ത് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ മാറി ചിന്തിച്ചു പോകുന്നുണ്ട് പലതും. അത് സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാ. ഞാൻ പറയാതെ തന്നെ അതെന്താണെന്ന് അറിയാലോ റാണിയമ്മയ്ക്ക്. സാരമില്ല, നിന്റെ സന്തോഷം റാണിയമ്മയുടെ സന്തോഷം. പിന്നെ ഇപ്പൊ ഇങ്ങനെ മൂഡൌട്ടാവാൻ എന്തുണ്ടായി? ആദ്യം വലുതും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല. തൽക്കാലം മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. അപ്പോ ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവളാണെന്നാണോ ഋഷി പറഞ്ഞു വരുന്നേ? ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എല്ലാവരെയും പോലെ എല്ലാ അർത്ഥത്തിലും നിനക്കും ഞാൻ ശത്രുവായി അല്ലേ? റാണിയമ്മ പിണങ്ങാൻ പറഞ്ഞല്ല. മൊത്തത്തിൽ ഇന്നെന്റെ മൂഡ് ശരിയല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ശരി, ഞങ്ങളാരും ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അവസാനം എല്ലാം കലങ്ങി തെളിയുമ്പോ ഞങ്ങൾ മാത്രമേ കാണൂ. റാണിയമ്മേ, എനിക്കും എന്റേതായ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. മുഖത്ത് നിന്ന് കുഞ്ഞുനാളിലെ മാഞ്ഞുപോയ ചിരി തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാധിക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ പലരും അതിനെ അനുവദിക്കുന്നില്ല. എനിക്ക് പുറമേ കോപിക്കാനും അകമേ സ്നേഹിക്കാനും മാത്രമേ അറിയൂ. മറ്റൊന്ന് എന്നിൽ നിന്ന് ആവശ്യപ്പെടരുത്, പ്രതീക്ഷിക്കരുത്, പ്ലീസ്. എന്താ മോനെ, എന്താ ഇതിന് മാത്രം ഉണ്ടായേ? ഋഷിമോന്റെ ഉള്ള് കലങ്ങുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട്. ദേ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ റാണിയമ്മ വാ, നമുക്ക് പിന്നീട് സംസാരിക്കാം. മോനൊന്ന് റിലാക്സ്ഡ് ആവട്ടെ.
അങ്ങനെ ഉണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായല്ലോ. മനസ്സിലായി. വലിഞ്ഞു കയറി വന്നവൾ പാകിയ വിത്തുകൾ അവന്റെ ഉള്ളിൽ മുളച്ചു തുടങ്ങി. അത് വിഷവിത്താണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. റാണിയമ്മേ, ഇപ്പൊ നമ്മൾ അവന്റെ മുറിയുന്നേ പുറത്തായിട്ടുള്ളൂ. ഇങ്ങനെ പോയാ നാളെ ഈ മാളികയിൽ നിന്ന് തന്നെ പുറത്താവും. അറിയാം, അങ്ങനെ വലതും ഉണ്ടായാ ഈ മാളികയ്ക്കൽ തറവാട് കത്തിച്ച് ഭസ്മാക്കിയിട്ടേ റാണിയമ്മ പടിയിറങ്ങും. അവളെ പോലെ ആ പെണ്ണു അവന്റെ മനസ്സിൽ കയറിയെന്നാ എന്റെ സംശയം. കുഞ്ഞി, ആ തമ്പിയെ ഒന്ന് കാണണം ഉടനെ തന്നെ. എന്റെ റാണിയമ്മേ, ഇതിപ്പോ നമ്മൾ എത്ര തവണ സംസാരിച്ചതാ, ആ ഋഷി ഒന്ന് അടുക്കണ്ടേ. ഇനിയും അതിങ്ങനെ ലാഘവത്തോടെ വിട്ട പറ്റില്ല. ഇവന്റെ കാര്യത്തിൽ ആ വിവാഹമേ പരിഹാരമുള്ളൂ. ഇല്ലെങ്കിൽ ആ സൂര്യ കൈമൾ നിസാരക്കാരിയല്ല. അവളുടെ വലയിലെങ്ങാനും വീണു പോയാ പൂർത്തിയാവും നമ്മുടെ തോൽവി. ഇപ്പോഴേ വീണു പോയിട്ടുണ്ടെന്നാ എന്റെ സംശയം. ആ നീതു നിമയും കോളേജും നടക്കുന്നതൊക്കെ പറയുന്നത് കേൾക്കണം. പിന്നെ നാശം പിടിച്ച ആ സ്കോളർഷിപ്പ് പരീക്ഷ ഞാനും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. ആ യാത്ര കഴിഞ്ഞ് വന്നതി പിന്നെയാ ഋഷിക്ക് കൂടുതൽ മാറ്റം. അത് മുളയിലെ നുള്ളണം. നുള്ളിയെ പറ്റൂ. ആ പെണ്ണിനെ എങ്ങാനും ഇവൻ കയറി പ്രേമിച്ച എന്റെ പൊന്ന് റാണിയമ്മ, എനിക്കത് ആലോചിക്കാനേ വയ്യ. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ കുഞ്ഞി. എല്ലാം തിരിഞ്ഞു വരും നമ്മുടെ വഴിക്ക് മാത്രം. വാ, നമുക്ക് ആ തമ്പി ഒന്ന് വിളിക്കാം. നേരമായിട്ടും അയാൾ എത്തിയില്ലല്ലോ സൂര്യ. വരില്ല സർ, അയാള് വരില്ല. അങ്ങനെ ആരെയെങ്കിലും ഗൗനിക്കുന്ന സ്വഭാവം അയാൾക്കില്ല. ഓക്കേ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. വന്ന് കഴിഞ്ഞാൽ അയാളെ പോക്കാൻ എനിക്കറിയാം. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിലാണ് എന്റെ സംശയം കൂട്ടുന്നത്. അല്ല, ഈ മോഹൻ എന്താണ് ജോലി? മുൻപൊന്നും ഒരു ജോലിക്കും പോകാറില്ലായിരുന്നു. അച്ഛൻ കൊടുക്കുന്ന കാശ് കൊണ്ട് ആർഭാടമായി ജീവിക്കും. ഇപ്പൊ എങ്ങനെയാന്നറിയില്ല. ഇന്നവൻ വന്നില്ലെങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, ഒരു പരാതി എഴുതി കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയെങ്കിലും ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു സർ. പിന്നെ സൂര്യ, താൻ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. തന്റെ സ്റ്റഡീസ് എല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായി സർ കോളേജിൽ പോയിട്ട്. മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാതെ എങ്ങനെയാ സർ പഠിക്കുന്നത്? നോ സൂര്യ, എന്തു പ്രശ്നമുണ്ടെങ്കിലും ക്ലാസ് മിസ് ചെയ്യരുത്. അത് തന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. മറ്റു പ്രോബ്ലംസ് എല്ലാം നമുക്ക് പരിഹരിക്കാം. Let him in. സാർ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. മോഹൻ? അതെ സർ. തനിക്ക് ഇവരെ പരിചയമുണ്ടോ? എന്താ പരിചയമില്ലേ? ഇത് ആര്യ എൻ്റെ തൻ്റെ ഭാര്യയാണ് സർ.
ഏതർത്ഥത്തിലാണ് ആര്യ തന്റെ ഭാര്യയാവുന്നത്? അത് പിന്നെ പറയണം മിസ്റ്റർ. എന്താണോ തന്റെ നാവ് ഇറങ്ങിപ്പോയോ? സാർ, ഞാനിവിടെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സാർ. ഉപദ്രവിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചോ? പിന്നെ താനെന്തിനാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് കൊണ്ട് ഞാൻ കരുതി. അപ്പൊ താനിവർ ഉപദ്രവിക്കാറുണ്ടല്ലേ? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. പച്ച കള്ളമാണ് സാർ. കേട്ടല്ലോ സാർ, അത് ഇവിടെ എന്റെ കൂടെ വരാത്തത് കൊണ്ട് ഞാൻ ഇവളോട് ദേഷ്യപ്പെട്ടു എന്നേ ഉള്ളൂ. പോലീസുകാരുടെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. താൻ ചെയ്ത ഓരോ കാര്യങ്ങളും എന്താ ഞാൻ പറയണോ? താൻ സൂര്യ താമസിക്കുന്നിടത്ത് പോയിരുന്നോ? പറയടോ, താൻ പോയിട്ടില്ലേ? പോയിരുന്നു സർ. എന്തിനു? അത് ഞാൻ ആര്യ അന്വേഷിച്ച് പോയതാണ് സർ. എന്നിട്ട് താൻ അവിടെ അതിക്രമം കാണിച്ചു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. എന്താ ശരിയല്ലേ? അത് അപ്പൊ നിന്റെ ഉപദ്രവം ഭാര്യയോട് മാത്രമല്ല, ഭാര്യയുടെ സഹോദരിയോടുമുണ്ട്. അത് പിന്നെ ഇവരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ. ദേഷ്യം വന്ന നീ എന്ത് ചെയ്യും? എന്നാ പിന്നെ കാണിക്കടാ, ഇപ്പോ ഇവിടെ കാണിക്കണേ. ഞാനും കൂടെ ഒന്ന് കാണിട്ടാ. സാർ, ഇനി ഇയാളെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരരുത്. താലി കെട്ടിയെന്ന അവകാശത്തിന്റെ പേരില് കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല ഭാര്യ, മനസ്സിലാടാ. മനസ്സിലായി സാർ. ഇനി പറ, എന്താ നിന്റെ അടുത്ത പ്ലാൻ? സാർ, ആര്യ എന്റെ കൂടെ വരണം എന്റെ വീട്ടിലേക്ക്. ഇല്ല സാർ, ഞാൻ ഇയാളോടൊപ്പം പോവില്ല. കൊല്ലാൻ പോലും മടിയില്ലാത്തവനായി ഇയാള്. ഒരുപാട് ഞാൻ സഹിച്ചു, ഇനി വയ്യ സാർ. കേട്ടില്ലേ, തന്റെ കൂടെ വരാൻ ആര്യക്ക് താല്പര്യമില്ല എന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാം? എങ്കിൽ പിന്നെ ഞാൻ തന്നെ പറയാം, ഇനി നിന്നെ മേലിൽ ഇവരെ കൺവെറ്റത്ത് കണ്ടുപോകരുത്. നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ നിന്റെ പേരിൽ ഞാൻ കേസെടുക്കും. വെറും കേസല്ല, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേസ്. മനസ്സിലാടാ?